നിങ്ങൾ കൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു ടേമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിലവർ കേട്ടിട്ടുണ്ടാവും, ചിലവർ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കേൾക്കാത്തവർ ചിലപ്പോൾ അവർ പോലും അറിയാണ്ട് അവർ ആ പരിപാടി തന്നെയായിരിക്കും ചെയ്യുന്നത്, കൺഫ്ലുവൻസ് ട്രേഡിംഗ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, പക്ഷെ അവർക്ക് അതിൻ്റെ പേരൊന്നും അറിയുന്നുണ്ടാവില്ല. ഈ വീഡിയോയിൽ ഞാൻ എന്താണ് കൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ഇനി നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത് നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ ആക്യുറസി കൂട്ടാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിലുള്ളൊരു കൺവിക്ഷൻ കൂട്ടാനും ആയിട്ട് നിങ്ങളെ ഈ സംഭവം സഹായിക്കും, അല്ലെങ്കിൽ ഒരു മെത്തേഡ് സഹായിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് കൺഫ്ലുവൻസ് എന്ന് പറഞ്ഞുതരാം. ഈ കൺഫ്ലുവൻസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഗൂഗിളിൽ പോയിട്ട് കൺഫ്ലുവൻസ് സെർച്ച് ചെയ്ത് ആദ്യം കാണുന്നത് ഇതാണ്: ദ ജംഗ്ഷൻ ഓഫ് ടു റിവേഴ്സ് എസ്പെഷ്യലി റിവേഴ്സ് ഓഫ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ വിഡ്ത്ത്. അപ്പോൾ രണ്ട് റിവറുകൾ അല്ലെങ്കിൽ രണ്ട് പുഴ ഒന്നിച്ച് ചേരുന്ന അതിനെയാണ് നമ്മൾ കൺഫ്ലുവൻസ് എന്ന് പറയുക. അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടാമതൊരു ഡെഫിനേഷനായിട്ട് കൊടുക്കുന്നത് അൻ ആക്ട് ഓർ പ്രോസസ് ഓഫ് മെർജിങ്. ഇനിയിപ്പോൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്: കമ്മിങ് ഓർ ഫ്ലോയിങ് ടുഗദർ, മീറ്റിംഗ് ഓർ ഗ്യാദറിങ് അറ്റ് വൺ പോയിൻറ്റ്. അപ്പോൾ കൺഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം നമ്മൾ വായിച്ചു പുഴകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു പോയിന്റ്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ വായിച്ചു കമ്മിങ് ഓർ ഫ്ലോയിങ് ടുഗദർ, മീറ്റിംഗ് ഓർ ഗ്യാദറിങ് അറ്റ് വൺ പോയിന്റ്. അപ്പോൾ ഇതെന്തോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നിലധികം കാര്യങ്ങൾ ഒരു പോയിന്റിൽ ഒത്തുചേരുമ്പോഴോ അതിനെ കൺഫ്ലുവൻസ് എന്ന് പറയും നമ്മൾ. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും കൂടി ഒരു സ്ഥലത്ത് കാണാമെന്ന് തീരുമാനിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് വന്നാൽ നിങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് കൺഫ്ലുവൻസ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒന്നിലധികം കാര്യങ്ങൾ ഒരു പോയിന്റിൽ വരുന്നതിനാണ് നമ്മൾ കൺഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലറാണ്, ഞാൻ നിങ്ങൾക്കിനി പറഞ്ഞുതരാം. അപ്പോൾ ഈ കൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ അത് ഒരു കാര്യത്തിന് പുറമെ പല കാര്യങ്ങൾ ഒന്നിച്ച് ചേരുമ്പോൾ ആ ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ കൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് പറയുക, അല്ലെങ്കിൽ അങ്ങനെ ട്രേഡ് എടുക്കുമ്പോഴാണ് നമ്മൾ കൺഫ്ലുവൻസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഈ കൺഫ്ലുവൻസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സ് എന്താ നോക്കുക? പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സ് കാൻഡിൽസ്റ്റിക്കിൻ്റെ ബിഹേവിയർ, ട്രെൻഡ് ലൈൻസ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ നോക്കുക. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു ട്രെൻഡ് ലൈനും അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് സോണും ഒന്നിച്ച് വന്നു. അപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും അല്ലാണ്ട് ഒരു നോർമൽ സപ്പോർട്ടും ഒന്നിച്ച് വരുമ്പോൾ ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ഉണ്ട്, നോർമൽ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് ചേരുമ്പോൾ നമുക്ക് അവിടെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പ്രൈസ് എത്തുമ്പോൾ നമുക്ക് നമ്മൾ ബൈ ചെയ്യാനൊക്കെ ഇട്ട് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു കൺഫ്ലുവൻസ് എന്നാണ് നമ്മൾ പറയുക. അതായത് സപ്പോർട്ടും വന്നു, അതുമാതിരി ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ഒന്നിച്ച് വന്നു. അപ്പോൾ അവിടെ ഒരു കൺഫ്ലുവൻസ് സംഭവിച്ചു, കൺഫ്ലുവൻസ് ട്രേഡിങ് അവിടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ RSI ഇപ്പോൾ ഓവർബോട്ട് റീജിയനിലേക്ക് പോയി, അതുമാതിരി തന്നെ സ്റ്റൊക്കാസ്റ്റിക്സും ഓവർബോട്ട് റീജിയനിലേക്ക് പോയി. അപ്പോൾ RSIയും സ്റ്റൊക്കാസ്റ്റിക്സും രണ്ടും ഓവർബോട്ട് റീജിയനിലാവുമ്പോൾ നമ്മൾ അവിടെ ട്രേഡ് എടുക്കും. അതിനെ ബേസ് ചെയ്ത് ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ അതിനെയും ഒരു കൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്നാണ് പറയുക. കാരണം നമ്മൾ RSIനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല, നമ്മൾ സ്റ്റൊക്കാസ്റ്റിക്സും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ RSIയും സ്റ്റൊക്കാസ്റ്റിക്സും യൂസ് ചെയ്ത് രണ്ട് കാര്യങ്ങൾ ഒരേ പോയിന്റിൽ എത്തുമ്പോഴാണ് നമ്മൾ അവിടെ ട്രേഡ് എടുക്കുന്നത്. രണ്ടും ഓവർ ബോട്ട് ആകുമ്പോഴാണ് നമ്മൾ അവിടെ ട്രേഡ് എടുക്കുന്നത്, അല്ലെങ്കിൽ രണ്ടും ഓവർ സോൾഡ് ആകുമ്പോഴാണ് നമ്മൾ അവിടെ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒന്നിലധികം ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കുന്നതിനാണ് നമ്മൾ കൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് പറയുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു കൺഫ്ലുവൻസ് എന്ന് പറയുന്നത് നിഫ്റ്റി ITയും അതുമാതിരി തന്നെ LNT ഇൻഫോട്ടൊക്കെ നമ്മളൊരു കോറിലേഷനോ അല്ലെങ്കിൽ ഒരു കൺഫ്ലുവൻസോ ആണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നിഫ്റ്റി ITയുടെ ചാർട്ടാണ് കാണുന്നത്. അപ്പോൾ നിഫ്റ്റി ITയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ഈ ഒരു 24 സെപ്റ്റംബർ തൊട്ട് നല്ല പോലെ ഒരു ഡൗൺഫോൾ നടന്നിട്ട് പിന്നെ നിഫ്റ്റി ITഒരു റേഞ്ച് ബൗണ്ടായിട്ടാണ് കുറച്ച് കാലം നിന്നിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു റേഞ്ച്, അതായത് 35,580 തൊട്ട് ഒരു 34,750-748 ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളായിരുന്നു നിഫ്റ്റി ITക്ക് ഇടുന്ന് നീങ്ങുന്നുണ്ടായിരുന്നത്. അങ്ങനെ അത് 7th October ഒരു ബ്രേക്ക് ഔട്ട് നടത്തി. അപ്പോൾ ബ്രേക്ക് ഔട്ട് എന്താണെന്ന് ആലോചിക്കണം, 7th October ബ്രേക്ക് ഔട്ട്, 11:15 ഉച്ചയ്ക്ക് 11:45 ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു റേഞ്ച് ബൗണ്ട് ഏരിയയിൽ നിന്ന്. അങ്ങനെ നോക്കുന്ന ഒരു പോയിന്റിൽ നമ്മൾ LNT ഇൻഫോടെക്കിൻ്റെ ചാർട്ട് നോക്കുക. അപ്പോൾ LNT ഇൻഫോടെക്കിൻ്റെ 15-മിനിറ്റ് ടൈം ഫ്രെയിമുള്ള ചാർട്ട് അത്. അപ്പോൾ ഈ ചാർട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ഫോം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ ഫോം ചെയ്ത് വന്നിട്ട് ഇവിടെയും ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. ഈ ബ്രേക്ക് ഔട്ട് നോക്കിയാൽ നിങ്ങൾ എത്ര മണിക്കാണെന്ന്, എക്സാക്ട് 7th October 11:15 11:45 നിഫ്റ്റി ITബ്രേക്ക് ഔട്ട് നടത്തിയ ഈ ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയ അതേ പോയിന്റിൽ എക്സാക്ട് അതേ സമയത്ത് തന്നെയാണ് LNT ഇൻഫോടെക്കും
അതേ ബ്രേക്ക് ഔട്ട് നടത്തുന്നത്. അതായത് നിഫ്റ്റി ഐ ടി ബ്രേക്ക് ഔട്ട് നടത്തി, നിഫ്റ്റി ഐ ടിയിലുള്ള ഒരു സ്റ്റോക്ക് എൽ ആൻഡ് ടി ഇൻഫോടെക്കും ബ്രേക്ക് ഔട്ട് എക്സാക്ട് ദിവസം എക്സാക്ട് സമയത്ത് നടത്തി. അപ്പോൾ ഇവിടെ പല കൺഫ്ലുവൻസസ് ഒന്നിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കൺഫ്ലുവൻസ് എന്ന് പറയുന്നത് നിഫ്റ്റി ഐ ടിയിലും ബ്രേക്ക് ഔട്ട്, എൽ ആൻഡ് ടി ഇൻഫോടെക്കിലും ബ്രേക്ക് ഔട്ട്. രണ്ടാമത്തെ കൺഫ്ലുവൻസ് എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യത്തെ ആ ഒരു ഫാക്ടർ മാത്രം ഒരു കൺഫ്ലുവൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊരു റീസണാണ്, നിഫ്റ്റി ഐ ടിയിലും ബ്രേക്ക് ഔട്ട്, ഇവിടെയും ബ്രേക്ക് ഔട്ട്. അപ്പോൾ അത് ഒരു റീസണാണ്. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഈ ഒരു ട്രെൻഡിൽ ഇനി ഒരു ട്രയാങ്കിൾ പാറ്റേണോ വെഡ്ജോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഇവിടെ ഒരു ഡൗൺവേർഡ് വെഡ്ജ് പാറ്റേണോ ട്രയാങ്കിൾ പാറ്റേണിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. അപ്പോൾ അത് രണ്ടാമത്തെ കൺഫ്ലുവൻസ് ആണ്. അതായത് നിഫ്റ്റി ഐ ടിയിൽ ബ്രേക്ക് ഔട്ട് നടന്ന അതേ പോയിന്റിൽ ഇവിടെയും ഇങ്ങനെ ഒരു പാറ്റേണിൽ നിന്ന് ബ്രേക്ക് ഔട്ട് നടന്നു. ഇനി മൂന്നാമത്തെ കൺഫ്ലുവൻസ് എന്ന് പറയുന്നത്, ഇവിടെ അടുത്ത കാര്യം, ഈ ഒരു റെസിസ്റ്റൻസ് സോണും എൽ എൻ ടി ഇൻഫോട്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം ടച്ച് ചെയ്തിട്ടുണ്ട്, രണ്ട് വട്ടം, മൂന്ന് വട്ടം. അപ്പോൾ ഇങ്ങനെ മൂന്ന് വട്ടം ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു റെസിസ്റ്റൻസ് സോണും ഇവിടെ എൽ എൻ ടി ഇൻഫോട്ടൊക്കെ ആ ബ്രേക്ക് ഔട്ടിൽ അതും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നാലാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കാണാം, വോളിയത്തിലും ഒരു പിക്കപ്പ് നടന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഇവിടെ ഒന്നും ഇല്ലാത്ത വോളിയാണ് പെട്ടെന്ന് ഈ ഒരു ക്യാൻഡിലെ 11:15 ക്യാൻഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 11:15 അവിടെയും ഒരു നാല് കൺഫ്ലുവൻസസ് ഒന്നിച്ച് വന്നു. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ട്രേഡ് എടുക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു നമുക്ക്. ഒന്നില്ലെങ്കിൽ ഇവിടെ ഈ ബ്രേക്ക് ഔട്ട് നടന്ന് അപ്പം തന്നെ വെയിറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന റീടെസ്റ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം. അപ്പം റീടെസ്റ്റിൻ്റെ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസമായിരിക്കും എൻട്രി കിട്ടുക, കാരണം അന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് മൂന്നേകാലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നാല് റീസൺസിൻ്റെ പുറത്താണ് നമ്മൾ ട്രേഡ് എടുത്തത്. അപ്പോൾ ഈ നാല് റീസൺസും ഒരേ പോയിന്റിൽ ഒന്നിച്ച് വരുമ്പോഴാണ് നമ്മൾ കൺഫ്ലുവൻസസിൻ്റെ ബേസിൽ ട്രേഡ് എടുത്തു എന്ന് പറയാം. അതായത് നിഫ്റ്റി ഐ ടിയിൽ ബ്രേക്ക് ഔട്ട്, എൽ ആൻഡ് ടി ഇൻഫോടെക്കിൽ ബ്രേക്ക് ഔട്ട്, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട്, അതുമാതിരി തന്നെ വോളിയത്തിലും ഒരു പിക്കപ്പ്. അപ്പോൾ ഇങ്ങനെ നാല് കാര്യങ്ങൾ, നാല് റീസൺസിൻ്റെ പുറത്താണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ട്രേഡിൻ്റെ വർക്കാവാനുള്ള ചാൻസ് കൂടുതൽ 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 നന്നാവാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു റീസണിൻ്റെ പുറത്ത് ട്രേഡ് എടുക്കുമ്പോൾ അത് നന്നാവാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അത് രണ്ട് റീസൺ ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടി, അത് മൂന്ന് റീസണായ കുറേ കൂടി കൂടി, നാല് റീസണായ വളരെ നന്നായി. എന്തോരം കൂടുതൽ റീസൺസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നോ അത്രയും നല്ലത്. ഇപ്പോൾ ഇവിടെ നാല് റീസൺസിൻ്റെ പുറത്ത് ട്രേഡിൽ എൻ്റർ ചെയ്തുകൊണ്ട് ഈ ട്രേഡ് നന്നായിട്ട് വർക്ക് ചെയ്തു. ചില സമയത്ത് ഒരു റീസണും ഇല്ലാണ്ട് എൻ്റർ ചെയ്താലും വർക്കാവും, ഇല്ലയെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ കൂടുതൽ നമുക്ക് ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു കൺവിക്ഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഞാൻ ലൈവായിട്ട് എടുക്കാൻ നിന്ന ഒരു ട്രേഡിനെ കുറിച്ച് പറയാം. പക്ഷേ ട്രേഡിൽ എനിക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റിയില്ല, അത് അദാനി എൻ്റർപ്രൈസസാണ്. അപ്പോൾ ട്രേഡിൽ എൻ്റർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അദാനി എൻ്റർപ്രൈസസ് ക്യാഷ് മാർക്കറ്റിൽ എനിക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റില്ല, ഓർഡർ റിജക്റ്റ് ആവാനുണ്ടായി. കാരണം അതിലെന്തോ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അദാനി എൻ്റർപ്രൈസസിൽ ഇൻട്രാഡേ ബ്ലോക്ക് ചെയ്യുക, അങ്ങനെ എന്തൊക്കെയുള്ളതുകൊണ്ട് ഓർഡർ എൻ്റെ പ്ലേസ് ആയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇവിടെ ട്രേഡ് എടുക്കുന്നതിൻ്റെ റീസൺസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൽ ആൻ ടി ഇൻഫോടെക്കിൽ കണ്ട അത്രയ്ക്ക് അധികം റീസൺ ഇല്ല, എങ്കിലും ആവശ്യത്തിന് റീസൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന അദാനി എൻ്റർപ്രൈസസിൻ്റെ ഒരു ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഈ ചാർട്ടിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾ കണ്ടില്ലേ. ഞാൻ ഇതൊരു 30 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ ഈ 30 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു നല്ല ഒരു അപ്വേർഡ് ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ഒരു വട്ടം, രണ്ട് വട്ടം, ഓൾമോസ്റ്റ് മൂന്ന്, നാല് വട്ടം ഈ ട്രെൻഡ് ലൈനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദാനി എൻ്റർപ്രൈസസ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് താഴേക്ക് ഒരു ബ്രേക്ക് ഡൗണും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രേക്ക് ഡൗണിൽ എൻട്രി എടുക്കുക എന്ന് പറയുന്നത് ഒരു റീസൺ ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആണ്. അപ്പോൾ അത് ഒറ്റൊരു റീസണിൻ്റെ പുറത്താണ് അപ്പോൾ എൻട്രി എടുക്കുക അങ്ങനെയാണെങ്കിൽ. പക്ഷേ വേറെ ഒരു കാര്യമുണ്ട്. ഇനി ഞാനിവിടെ കണ്ട രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചാക്കണം, ഇത് നിഫ്റ്റി മെറ്റലിൻ്റെ വാച്ച് ലിസ്റ്റാണ്. ഈ വാച്ച് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നിഫ്റ്റി മെറ്റൽ ഇന്ന് നല്ലപോലെ വീക്കാണ്. മിക്ക സ്റ്റോക്കുകളും 3%, 1%, 3%, 3.5%, 4%, 3.5%. അപ്പോൾ നിഫ്റ്റി മെറ്റലിൻ്റെ സ്റ്റോക്കുകളൊക്കെ നല്ലപോലെ ഇന്ന് വീക്കാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ വീക്കായി നിൽക്കുന്ന സമയത്ത് നമുക്ക് അപ്വേർഡിൽ അല്ലെങ്കിൽ മുകളിലേക്കൊരു എന്താ പറയുക, ഒരു ട്രേഡ് എടുക്കാനായിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. കാരണം ചിലവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു 3 മിനിറ്റിലോ 5 മിനിറ്റിലോ കിട്ടുകയാണ് വെച്ചാൽ, ചിലവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ട്രെൻഡ് ലൈനിൽ റീടെസ്റ്റ് എല്ലാ വട്ടവും റീടെസ്റ്റ് നടത്തുമ്പോൾ മുകളിലേക്ക് കൊണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ ആൾക്കാർ സ്റ്റോക്ക് ബൈ ചെയ്യും. ബൈ ചെയ്തിട്ട് എന്താണെങ്കിൽ ബ്രേക്ക് ഡൗൺ നടത്തി സ്റ്റോക്ക് താഴേക്ക് പോയി. അപ്പോൾ ഇവിടെ അങ്ങനെ ട്രേഡ് ആ ഒരു ബൈ പൊസിഷൻ എടുത്തവർക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ സെൽഫ് പൊസിഷനാണ് എടുക്കേണ്ടത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന്, ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ഡൗൺ നടത്തി, ബ്രേക്ക് ഡൗൺ നടത്താൻ ഞാൻ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നിഫ്റ്റി മെറ്റൽ വീക്കാണ്. അപ്പോൾ അതാണ് എൻ്റെ രണ്ടാമത്തെ റീസൺ. അപ്പോൾ ആദ്യത്തെ റീസൺ ബ്രേക്ക് ഡൗൺ, രണ്ടാമത്തെ റീസൺ നിഫ്റ്റി മെറ്റൽ വീക്കാണ്. ഇനി മൂന്നാമത് ഒരു റീസൺ കൂടിയുണ്ട്, ആ റീസൺ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. ഈ കാണുന്നത് അദാനി എൻ്റർപ്രൈസസിൻ്റെ സെയിം ചാർട്ടാണ്. ഞാൻ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം, കണ്ടില്ലേ, സെയിം ചാർട്ടാണ്. പക്ഷേ ഞാൻ ഒരു അഡീഷണൽ ഇൻഡിക്കേറ്റർ ഇവിടെ ഇട്ടിട്ടുണ്ട്, CPR എന്നാണ് ഇൻഡിക്കേറ്ററിനെ വിളിക്കുക. ഇപ്പോൾ സിമ്പിൾ CPR എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഈ സി പി ആർ പ്രകാരം ഇവിടെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് ഞാൻ ട്രേഡിൽ എൻ്റർ ചെയ്തില്ല, ഞാൻ ഈ ഒരു സപ്പോർട്ട് സോണും ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ഈ സപ്പോർട്ട് സോണും ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെയാണ് എൻ്റർ ചെയ്യാന്ന് വെച്ചത്. ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഓർഡർ ഷോർട്ട് ഓർഡർ അല്ലെങ്കിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ഇൻട്രാഡേയിൽ പറ്റില്ല എന്ന്. ഞാൻ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പിന്നെ ട്രേഡിൽ എൻ്റർ ചെയ്യാനായിട്ട് പോയില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ ഇത് സ്റ്റോക്ക് താഴേക്ക് ഒരു ബ്രേക്ക് ഡൗൺ നടത്തി. അപ്പോൾ ഈ പ്രൈസ് നിങ്ങൾ നോക്കിയാൽ കാണാം 1575 1575 രൂപയിലാണ് ഈ സി പി ആർ സപ്പോർട്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻട്രി എടുക്കാമെന്ന് വെച്ച് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്ന പോയിന്റ് തന്നെയാണ് 1575 കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എൻട്രി എടുക്കാൻ പറ്റിയില്ല, അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു. എന്നിട്ട് സ്റ്റോക്ക് നല്ലപോലെ താഴോട്ട് പോയി, ഓൾമോസ്റ്റ് 1% ടാർഗറ്റ് അടിച്ചു, എന്നിട്ടും താഴേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ട്രെയിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്തോരം ഇതുവരെ ഇപ്പോൾ പോയിട്ടുണ്ടെന്ന്. ട്രെയിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 2% ഒക്കെ ഈ സൈഡ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയാൽ, പക്ഷേ അത് ഞാൻ ചെയ്തില്ല, എനിക്ക് ഓർഡർ തന്നെ പ്ലേസ് ആയില്ല, അപ്പോൾ ആ ടെൻഷനില്ല അതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ട്രേഡ് എടുത്ത എൻ്റെ റീസൺസ് നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ട്രേഡ് എടുക്കാൻ പോയിൻ്റെ റീസൺസ് നിങ്ങൾക്ക് മനസ്സിലായിന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ നടന്നു, നിഫ്റ്റി മെറ്റലി വീക്കാണ്, അതുമാതിരി സി പി ആർ സപ്പോർട്ടും ബ്രേക്ക് ചെയ്തു. അപ്പോൾ 3 reasonsൻ്റെ പുറത്താണ് ഞാൻ ഇവിടെ ട്രേഡിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ നിങ്ങൾ കാണാൻ പറ്റും ക്യാൻഡിൽസ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വീക്കാണ്, നല്ലൊരു വലിയ റെഡ് ക്യാൻഡിൽ, നല്ലൊരു വലിയ റെഡ് ക്യാൻഡിൽ. അപ്പോൾ ക്യാൻഡിൽസ് മൊത്തത്തിൽ വീക്കാണെന്നാണ് കാണിക്കുന്നത്, മൊത്തത്തിൽ ഒരു ഓവറോൾ ട്രെൻഡും ഒരു ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ അങ്ങനെ കുറേ റീസൺസിൻ്റെ പുറത്താണ് നമ്മൾ ഇവിടെയും ട്രേഡിൽ എൻ്റർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുമാതിരി തന്നെ സിമിലർ ആയിട്ടൊരു ട്രേഡ് ഞാൻ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു, അതും എൽ എൻ ടി ഇൻഫോടെക്കിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ ഞാൻ അവിടെ വരച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്, പാറ്റേൺ ഞാൻ കളഞ്ഞു. ഞാൻ എൽ എൻ ടി ഇൻഫോടെക്കിൽ ഇന്നലെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായി, ആ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെയിടാം, നിങ്ങൾ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അവിടെ ഞാൻ ട്രേഡ് എടുത്തതിൻ്റെ റീസൺസും ഓൾമോസ്റ്റ് സിമിലറാണ്, ഞാൻ ട്രേഡ് എടുത്തതിനുള്ള പ്രൈസും സമയമൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാം, നിങ്ങൾക്ക് ആ ട്രേഡ് എടുത്തതിൻ്റെ ടൈമും പ്രൈസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് അവിടെ ട്രേഡ് എടുത്തത്. ഞാനിപ്പോൾ പറഞ്ഞ ഒരു ഓൾമോസ്റ്റ് സിമിലർ റീസണാണ്, അദാനി എൻ്റർപ്രൈസസിൽ പറഞ്ഞ മാതിരി ഒരു സിമിലർ റീസണാണ്. സി പി ആർ ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്നു, ബ്രേക്ക് ഡൗൺ ഉണ്ടായിരുന്നു, അതുമാതിരി തന്നെ നിഫ്റ്റി ഐ ടി വീക്കായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറേ റീസൺസിൻ്റെ ബേസിസിലാണ് ഞാൻ ഇന്നലെ എൽ എൻ ടി ഇൻഫോടെക്കിലും ട്രേഡ് എടുത്തത്. അപ്പോൾ റീസൺസിൻ്റെ എണ്ണം കൂടുന്നതോറും നമ്മൾ ട്രേഡിൻ്റെ ആക്യുറസിയും കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങൾ ഒരു റീസണിൻ്റെ പുറത്തല്ല ട്രേഡ് എടുക്കുന്നത്, വെറും ഒരു റീസണിൻ്റെ പുറത്തൊക്കെ ട്രേഡ് എടുക്കാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര എന്താ പറയുക, എടുക്കാണ്ടിരിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഒരു 2-3 റീസൺ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം അതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിലാണ് കൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് പറയുക. ഒന്നിലധികം ഫാക്ടേഴ്സ് മീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒന്നിലധികം ക്രൈറ്റീരിയാസ് ഒന്നിച്ച് മീറ്റ് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കുന്നതിനാണ് നമ്മൾ കൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ കൺഫ്ലുവൻസ് ട്രേഡിംഗ് യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും കൺഫ്ലുവൻസ് ട്രേഡിംഗ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, നല്ലപോലെ വർക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇൻട്രാഡേയിൽ അത്ര ആക്റ്റീവ് അല്ല, ആ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇൻട്രാഡേ വല്ലപ്പോഴും എടുക്കുന്ന ഒരാളാണ്, എപ്പോഴും ഞാൻ ഇൻട്രാഡേ എടുക്കാറൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇൻട്രാഡേയിൽ അത്ര ആക്റ്റീവ് അല്ല എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് ഇപ്പോൾ തന്നെ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ലപോലെ വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.